എല്ലാവർക്കും ഹായ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു നിർത്തിയത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ക്ലാസ് പഠിക്കാൻ പോകുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് ഈ പോയിന്റിന്റെ പേര്. എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ സംഘാടനം. അപ്പൊ ലോകത്ത് ഒരു 1,280 രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിൽ 280 രാജ്യങ്ങളിലും മൂന്ന് രീതിയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങള് പരിഹരിക്കുകയും പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലോകത്ത് മൂന്ന് ടൈപ്പ് സമ്പദ് വ്യവസ്ഥ ഉണ്ട്. ഒന്നിന്റെ പേരാണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അതിന്റെ മറ്റൊരു പേരാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി, അടുത്തത് മാർക്കറ്റ് ഇക്കോണമി, അടുത്ത മിക്സഡ് ഇക്കോണമി. ലോകത്ത് മൂന്ന് ടൈപ്പ് സമ്പദ് വ്യവസ്ഥകളുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അതിന്റെ മറ്റൊരു പേരാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി. നെക്സ്റ്റ് ഈസ് മാർക്കറ്റ് ഇക്കോണമി, അതിന്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്നും അതിനെ പറയും. അടുത്ത മിക്സഡ് ഇക്കോണമി. ഇങ്ങനെ മൂന്ന് ടൈപ്പ് സമ്പദ് വ്യവസ്ഥയാണ് ലോകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് അവരെന്ത് ചെയ്യുന്ന, അവരുടെ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് പറയാനുള്ള ഫസ്റ്റ് ആണ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അല്ലെങ്കിൽ ഇതിന്റെ മറ്റൊരു പേരാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് പറയും. അപ്പോ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഒരുപാട് നമ്മുടെ ലോകത്ത് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പണ്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു, ക്യൂബ ഉണ്ടായിരുന്നു, റൊമേനിയ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ പണ്ട് ഉണ്ടായിരുന്നു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി പറയാൻ വേണ്ടി എക്സാമ്പിൾ ആയിട്ട് വലുതായിട്ടില്ല. അത് ചൈന ഉണ്ട്, എന്നാലും അത് പൂർണ്ണമായിട്ടും സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി അല്ല അവര്. ഓക്കെ, അപ്പോ നമ്മൾ എന്താ പറയേണ്ടത്, ഫസ്റ്റ് സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അതിന്റെ അതുപോലെ പോലെ ഒരു ടേബിൾ നമ്മളിപ്പോ വരച്ചിരിക്കുന്ന പോലെ ഒരു ടേബിളായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. അതേപോലെ തന്നെ അതിന്റെ തിയറിയും ചോദിക്കും, ഓരോ പാരഗ്രാഫ് ആയിട്ട് ചോദിക്കും. അപ്പൊ നമുക്ക് ഈ ടേബിളായിട്ട് ഇതിൽ എഴുതുകയും ചെയ്യാം, അതിനോടൊപ്പം ഇതിന്റെ പാരഗ്രാഫ് ആയിട്ട് ഇത് പറയുകയും ചെയ്യാം. അപ്പൊ ഫസ്റ്റ് പറയേണ്ടത് ഈ മൂന്ന് സമ്പദ് വ്യവസ്ഥയും എന്താണ് ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്ന മൂന്ന് രീതിയിലാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് സമ്പദ് വ്യവസ്ഥയായ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അപ്പൊ അണ്ടർ ദി സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി all the basic economic activities like production, അറിയാലോ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് പ്രൊഡക്ഷനും കൺസംഷനും ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ചും. അപ്പോൾ ആൾ ദ എന്താണ് ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി പബ്ലിക് സെക്ടർ. അപ്പൊ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം പരിഹരിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നടത്തപ്പെടുന്നതും അത് പരിഹരിക്കപ്പെടുന്നതും അവിടുത്തെ പബ്ലിക് സെക്ടറാണ്, പൊതുമേഖലയായിരിക്കും, ഗവൺമെന്റ് സ്ഥാപനങ്ങളായിരിക്കും അവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത്. അപ്പൊ എല്ലാം ഗവൺമെന്റ് തന്നെ ജനങ്ങൾക്ക് കൊടുക്കും. ജനങ്ങൾ എന്തുവാണ് ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്താൽ മതി, എല്ലാവരും ആ കൃഷി ചെയ്യുക. അതേപോലെ എന്താണ് കമ്മ്യൂണായിട്ട് കമ്മ്യൂൺ ഫാമിംഗ് ആണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചേർന്ന് കൃഷി ചെയ്യുക, സ്വന്തമായിട്ട് സ്വത്ത് സമ്പാദനം, പ്രൈവറ്റ് പ്രോപ്പർട്ടി, അങ്ങനെ ഒരു സംഭവമൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. പണ്ട് ഏകദേശം 1917 തൊട്ട് 1992 വരെ ഉണ്ടായിരുന്ന ഒരു 10-70 വർഷക്കാലം ലോകത്ത് എന്താണ് ഫേമസ് ആയിട്ട് ഇരുന്നൊരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇത്, ഈ സോവിയറ്റ് യൂണിയൻ. 1992 അത് എന്ത് ചെയ്യുന്നത്, തകർന്നു പോകണം. അപ്പൊ ആ രാജ്യം ഇതേപോലെ ആയിരുന്നു, പബ്ലിക് സെക്ടർ ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്ത നിലനിന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു അവിടെ നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് പറയണം, അണ്ടർ ദ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി പബ്ലിക് സെക്ടർ. ഇനി ഇങ്ങനെയുള്ള ഇക്കോണമിയിൽ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിക്കുന്ന പ്ലാനിങ്ങിലൂടെ. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഓരോരോ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കും. ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യയിലെ ഒരു എക്സാമ്പിളാണ് പഞ്ചവത്സര പദ്ധതി. നമ്മൾ ഈ പഞ്ചവത്സര പദ്ധതി ഇന്ത്യ എടുത്തത് തന്നെ ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ്. അപ്പൊ അവരെ നാട്ടിൽ ഏത് കാര്യവും അവരെന്ത് ചെയ്യണം, അവരുടെ പ്രശ്നം പരിഗണിക്കും. സാമ്പത്തിക പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഭക്ഷ്യക്ഷാമം സാമ്പത്തിക പ്രശ്നമായിട്ട് പറയാം, ജലക്ഷാമം സാമ്പത്തിക പ്രശ്നമാണ്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരെന്ത് ചെയ്യും, പ്ലാനിങ് ആസൂത്രണം ചെയ്യും. ഓരോരോ ടൈപ്പ് ആസൂത്രണങ്ങളുണ്ട്, അതിൽ കൂടെ എന്ത് ചെയ്യും, അവർ ആ പ്രശ്നം പരിഹരിക്കും. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് പറയേണ്ടതാണ് ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ പ്ലാനിങ്. സെൻട്രൽ പ്രോബ്ലംസ് എല്ലാം അവർ പ്ലാനിങ്ങിലൂടെ പരിഹരിക്കും. ഓക്കെ, ഇനി
their main aim is ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ആണ് വെൽഫെയർ ഓഫ് ദി പീപ്പിൾ എന്ന് വെച്ചാൽ ജനങ്ങളുടെ ക്ഷേമം ഓക്കേ അപ്പോൾ ജനങ്ങളുടെ ക്ഷേമമാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ എല്ലാം എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കേ അതുകൊണ്ട് ഈ സോവിയറ്റ് യൂണിയനിലൊക്കെ എന്താണ് പ്രത്യേകിച്ച് അവിടെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ആരും ദാരിദ്ര്യത്തിലൊന്നും പോകത്തില്ല എല്ലാവരും വീട് കൊടുക്കും എല്ലാവർക്കും അപ്പാർട്ട്മെൻറ്റുകൾ കൊടുക്കും എല്ലാവരും നല്ലവണ്ണം ജീവിക്കും ഒരാൾ വലിയവൻ മറ്റൊരാൾ പാവപ്പെട്ടവൻ അങ്ങനെ ഒരു സെറ്റപ്പ് ഒന്നും അങ്ങനെയുള്ള രാജ്യത്ത് വരത്തില്ല അതാണ് ജനങ്ങളുടെ ക്ഷേമമാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പിന്നെ ഇവരൊക്കെ അവസാനം ഈ ഇക്കോണമി അവസാനം ഈ സോവിയറ്റ് യൂണിയൻ പൊളിയാനുള്ള കാരണം അവരുടെ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ തകർന്നതുകൊണ്ടാണ് ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇവരുടെ ഇഷ്ടമില്ലാതാവുകയും ഈ സോവിയറ്റ് യൂണിയൻ തകർന്നു പോവുകയും ചെയ്തത് ഓക്കെ അപ്പോൾ ഇതുണ്ട് ടേബിളായിട്ടാണെങ്കിൽ നമ്മൾ ഇങ്ങനെ 3 പോയിന്റായിട്ട് എഴുതണം ഇതിൻ്റെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ പാരഗ്രാഫ് ആയിട്ടാണ് എഴുതുന്നതെങ്കിൽ അണ്ടർ ദ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പബ്ലിക് സെക്ടർ എന്താണ് മെയിൻ എയിംസ് എന്താണ് അല്ലെങ്കിൽ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ പ്ലാനിംഗ് ദയർ മെയിൻ എയിംസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമമാണ് ഓക്കെ ഇതാണ് 3 പോയിന്റ് അപ്പൊ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ടേബിൾ ആയിട്ട് ചോദിച്ചാൽ ഇത് 3 എഴുതണം പാരഗ്രാഫ് ആയിട്ട് ചോദിച്ചാൽ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ അവസാനം ഒന്നും കൂടെ പറയും എന്താണ് നിങ്ങൾ നോട്ട്സിൽ ഇടാനുള്ളത് ഞാൻ പറയും അത് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോട്ടായിട്ട് എഴുതിയെടുത്താൽ മതി ഓക്കെ അപ്പോൾ അടുത്ത ഇക്കോണമിയുടെ പേരാണ് മാർക്കറ്റ് ഇക്കോണമി മാർക്കറ്റ് ഇക്കോണമി എന്ന് വെച്ചാൽ കമ്പോള സമ്പദ് വ്യവസ്ഥ അതിൻ്റെ മറ്റൊരു പേരാണ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്നും പറയും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഇക്കോണമിയിൽ അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ് ഓക്കെ പ്രൈവറ്റ് സെക്ടറാണ് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവിടെ ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് പറയാനുള്ളതാണ് അണ്ടർ ദ മാർക്കറ്റ് ഇക്കോണമി ഓൾ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ പ്രൈവറ്റ് സെക്ടർ ഓക്കെ ഇവർ അവരുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കുന്നുണ്ട് അവരുടെ പ്രൈസ് മെക്കാനിസത്തിലൂടെ പ്രൈസ് മെക്കാനിസം എന്ന് വെച്ചാൽ വില മെക്കാനിസം എന്ന് പറയും അത് ഇക്കണോമിക്സിലെ ഒരു കൺസെപ്റ്റാണ് വില മെക്കാനിസം വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ മൂലം സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതാണ് വില മെക്കാനിസം ഓക്കെ അപ്പോൾ എന്ത് പറയണം അണ്ടർ ദ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി സോറി അണ്ടർ ദ മാർക്കറ്റ് ഇക്കോണമി ഓൾ ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദ പ്രൈവറ്റ് സെക്ടർ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ പ്രൈസ് മെക്കാനിസം ദർ മെയിൻ എയിം ഈസ് എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് ഇങ്ങനെയുള്ള എന്തുകൊണ്ട് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവാണ് എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് എന്ന് വെച്ചാൽ ലാഭം ഓക്കെ ലാഭമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ മാർക്കറ്റ് ഇക്കോണമിക്ക് ഏതൊക്കെയാണ് ഇപ്പം അമേരിക്ക ജർമ്മനി ഫ്രാൻസ് ജപ്പാൻ ലോകത്ത് ഒരുപാട് മാർക്കറ്റ് ഇക്കോണമി ഉണ്ട് അപ്പോൾ അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അവരുടെ നാട്ടിൽ പ്രൈവറ്റിനായിരിക്കും പ്രാധാന്യം സ്കൂളുകൾ ഒരുപാട് പ്രൈവറ്റ് കാണും കോളേജുകൾ കാണും പട്ടാളം കാണും പോലീസ് കാണും അതുവരെ എല്ലാം പ്രൈവറ്റൈസ്ഡ് രാജ്യങ്ങളാണ് ഓക്കെ പിന്നെ അവരുടെ എന്താണ് സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അവർ പ്രൈസ് മെക്കാനിസത്തിലൂടെ പരിഹരിക്കും വില മെക്കാനിസം എന്ന് പറയും വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണ് വില മെക്കാനിസം അടുത്ത പ്രോഫിറ്റ് മോട്ടീവ് എന്ന് വെച്ചാൽ ലാഭം ആണ് അവരുടെ ലക്ഷ്യം അവരുടെ മാർക്കറ്റ് ഇക്കോണമിയിലെ എല്ലാ കമ്പനിയും മാർക്കറ്റ് ഇക്കോണമിയിലെ കമ്പനി ഒരുപാടെന്നുണ്ടല്ലോ ഇപ്പം ആപ്പിൾ എന്ന് പറയുന്നൊരു അമേരിക്കയിലെ മാർക്കറ്റ് ഇക്കോണമിയുടെ കമ്പനിയിലെ ആപ്പിൾ അവർക്ക് ലാഭമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഓക്കെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പാരഗ്രാഫ് ആയിട്ട് പറയാനുള്ളത് അണ്ടർ ദ മാർക്കറ്റ് ഇക്കോണമി ഓൾ ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി പ്രൈവറ്റ് സെക്ടർ ഓക്കെ ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ പ്രൈസ് മെക്കാനിസം ദർ മെയിൻ എയിം ഈസ് എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് ലാഭം ഉണ്ടാക്കുക അതാണ് അവരുടെ ലക്ഷ്യം ലാസ്റ്റ് നമ്മൾ 3 പഠിക്കുന്ന ഇക്കോണമിയുടെ പേരാണ് മിക്സഡ് ഇക്കോണമി അതിനകത്ത് വരുന്നത് പബ്ലിക് സെക്ടറും വരും അതേപോലെ തന്നെ അവിടെ പ്രൈവറ്റ് സെക്ടറും വരും
രണ്ടും കൂടെ വരും. അത് ഇന്ത്യയാണ് എക്സാമ്പിൾ. ഇന്ത്യയും ചൈനയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും അങ്ങനെയുള്ള കുറേ മിക്സഡ് ഇക്കോണമികളുണ്ട്. അവരെല്ലാം എന്താണ്, പബ്ലിക് സെക്ടറും ഉണ്ട്, ഇപ്പം നമുക്ക് തന്നെ പബ്ലിക് സ്കൂൾ എന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കൂളും ഉണ്ട്, അതേപോലെ എന്തുണ്ട് പ്രൈവറ്റ് സ്കൂളും ഉണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലും ഉണ്ട്, അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്. അതേപോലെ ഈ മിക്സഡ് ഇക്കോണമിയിലെ എല്ലാ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിനും പ്രൈവറ്റിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എന്ത് പറയണം, അണ്ടർ ദ മിക്സഡ് ഇക്കോണമി ഓൾ ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ആരാണ്, ബോത്ത് ദ പ്രൈവറ്റ് സെക്ടർ ആൻഡ് ദ പബ്ലിക് സെക്ടർ. അങ്ങനെയാണ് പറയുന്നത്. ഈ മിക്സഡ് ഇക്കോണമി ആകുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. ഇപ്പം നിങ്ങൾ പഠിക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ ഈ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, ഈ മാർക്കറ്റ് ഇക്കോണമി കൂടെ ചേർത്ത് അവിടെയും എഴുതിയാൽ ഇപ്പം മിക്സഡ് ഇക്കോണമി. അതേപോലെ ഈ ആൻഡ് എഴുതേണ്ട എന്തായിരിക്കും, അപ്പോൾ പ്ലാനിങ്ങും പ്രൈസ് മെക്കാനിസം എഴുതണം. അപ്പോൾ മിക്സഡ് ഇക്കോണമിയിൽ രണ്ടും ഉണ്ട്, ഒന്ന് പ്ലാനിങ്ങും അടുത്ത പ്രൈസ് മെക്കാനിസം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ വെൽ മൂന്നാമത്തെ പോയിന്റായ വെൽഫെയർ ഓഫ് ദ പീപ്പിളും പ്രോഫിറ്റും മോട്ടീവും ഒന്നിച്ചെഴുതണം. അപ്പം ഇവിടെ വെൽഫെയർ ഓഫ് പീപ്പിളും അടുത്ത പ്രോഫിറ്റ് മോട്ടീവും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെയും മാർക്കറ്റ് ഇക്കോണമിയുടെയും ഒരു മിക്സഡായിട്ട് വരുന്നതാണ് മിക്സഡ് ഇക്കോണമി. ഓക്കെ, അപ്പോൾ അത് പാരഗ്രാഫായിട്ട് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാനുള്ള എന്തുവാണ്, അണ്ടർ ദ മിക്സഡ് ഇക്കോണമി ഓൾ ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസിലേക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ബോത്ത് പ്രൈവറ്റ് സെക്ടർ ആൻഡ് പബ്ലിക് സെക്ടർ. അടുത്ത ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ ബോത്ത് പ്ലാനിംഗ് ആൻഡ് പ്രൈസ് മെക്കാനിസം. അടുത്ത their മെയിൻ എയിംസ് ആർ, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ആൻഡ് പ്രോഫിറ്റ് ഓഫ് ഫേംസ്. ഉണ്ടോ, അപ്പോൾ ഇത് ടേബിളായിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യുക, അവർ ചിലപ്പം കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും എന്താണ് കോളത്തിൽ ഏതെങ്കിലും കാണത്തില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിന് പോയാൽ ഡാഷ് ഇട്ടേക്കും, അപ്പോൾ നിങ്ങൾ അവിടെ പ്രൈവറ്റ് ഇടും. ഇവിടെ ഒരു ഡാഷ് ഇട്ടിരുന്നാൽ അവിടെ വെൽഫെയർ ഓഫ് ദ പീപ്പിളും പ്രോഫിറ്റ് ഓഫ് ദി ഫേമും ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയും ചോദിക്കാം, കംപ്ലീറ്റ് ദ ടേബിളായിട്ട് ഇത് ചോദിക്കാം. ഇത് പാരഗ്രാഫായിട്ട് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് എക്സ്പ്ലെയിൻ ദ ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞും ചോദിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഓരോന്നും ചോദിക്കും. ഒന്നെങ്കിൽ സെൻട്രലി പ്ലാന്റ്, അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുന്നത്, അല്ലെങ്കിൽ മിക്സഡ് പോകുന്നത്, ഇതിൻ്റെ പ്രത്യേകത ചോദിക്കും. അപ്പോൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ എഴുതേണ്ടതാണ്. ഞാൻ പറയാൻ പോകുന്നു, ടേബിൾ ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ എന്താണ്, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ടേബിൾ അങ്ങ് വരച്ചാൽ കേട്ടോ. അപ്പോൾ ടേബിൾ എല്ലാം ഇത് എഴുതിയിരിക്കുന്ന വെൽഫെയർ ഓഫ് ദ പീപ്പിൾ എന്നാണ്. ഇത് പബ്ലിക് സെക്ടർ, ഇത് പ്രൈവറ്റ് സെക്ടർ, ഇത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും, ഇത് പ്ലാനിങ്ങും ഇത് പ്രൈസ് മെക്കാനിസം, ഇത് പ്ലാനിങ്ങും പ്രൈസ് മെക്കാനിസം, ഇത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ഇത് പ്രോഫിറ്റ് ഓഫ് മോട്ടീവ്, ഇത് വെൽഫെയർ ഓഫ് ദ പീപ്പിളും പ്രോഫിറ്റ് മോട്ടീവ് രണ്ടും കൂടെ ചേർന്നതാണ് ഇവിടെ വരുന്നത്. അപ്പം ഇങ്ങനെ ടേബിൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുക്കും. ഈ പാരഗ്രാഫായിട്ട് ചോദിച്ചാൽ ഞാൻ പറയുന്ന പോലെയാണ് എഴുതിയിട്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ നോട്ട്സ് എഴുതാനും പ്രത്യേകിച്ച് ഞാനൊരു എന്തുവാണ് പി ഡി എഫ് ഫയലായിട്ട് തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് എന്താ, വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് പറയേണ്ടത്, ദേർ ആർ ത്രീ ടൈപ്സ് ഓഫ് ഇക്കോണമീസ് ഇൻ ദ വേൾഡ്. ലോകത്ത് മൂന്ന് ടൈപ്പ് സമ്പദ് വ്യവസ്ഥകളുണ്ട്. ദേ ആർ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, മാർക്കറ്റ് ഇക്കോണമി ആൻഡ് മിക്സഡ് ഇക്കോണമി. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് നമ്പർ വൺ സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി, അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് സോഷ്യലിസ്റ്റ് ഇക്കോണമി എന്ന് എഴുതാം. എന്നിട്ട് എഴുതേണ്ടത് എന്താണ്, എഴുതി തുടങ്ങേണ്ടത് അണ്ടർ ദി സെൻട്രലി പ്ലാൻഡ് ഇക്കോണമി ഓൾ ദി ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി പബ്ലിക് സെക്ടർ. ഒറ്റ സെൻറ്റൻസ് ആയി. അടുത്ത ദി സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ പ്ലാനിങ് എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പ്ലാനിങ്ങിലൂടെ പരിഹരിക്കും. ഇനി ദേ മെയിൻ എയിം ഈസ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. ഒരെണ്ണമായി. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്കോണമി, അതിൻ്റെ ബ്രാക്കറ്റിനകത്ത് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് എഴുതണം. അണ്ടർ ദ മാർക്കറ്റ് ഇക്കോണമി എന്താണ്, അണ്ടർ ദ മാർക്കറ്റ് ഇക്കോണമി ദ പേ എന്താണ്, ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ദി പ്രൈവറ്റ് സെക്ടർ. ഇനി സെൻറ്റൻസ്, അടുത്ത സെൻറ്റൻസ്, ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ക്യാൻ ബി സോൾവ്ഡ് ത്രൂ പ്രൈസ് മെക്കാനിസം, ദെയർ മെയിൻ എയിം ഈസ് പ്രോഫിറ്റ് മോട്ടീവ്. ഇത് രണ്ടും നമ്മൾ പറഞ്ഞതല്ല, ഒരേ ഫോർമാറ്റിലാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമുള്ളൂ. ഇനി മൂന്നാമത്തത് ഈ പറഞ്ഞ പോലെ തന്നെ മൂന്നാമത്തും പറയുന്നു, അണ്ടർ ദ മിക്സഡ് ഇക്കോണമി. ആ എന്താ പറയേണ്ടത്, അണ്ടർ ദ മിക്സഡ് ഇക്കോണമി ദ ബേസിക് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ കൺസംഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ
both the private sector and the public sector. Okay, adutha. The central problems of an economy can be solved through both the planning and the pricing mechanism. Okay, adutha. Their main aims are the gain, welfare of the people and the profit of firm. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷൻ ഒക്കെ എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ എഴുതേണ്ടത് എന്താണ് ഇതാണ് കേട്ടോ. ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ചോദിക്കുമ്പോൾ ഇതേപോലെ ടേബിൾ വരച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ നമുക്ക് എന്താണ് ഒരെണ്ണത്തിൻ്റെ ഈ മാർക്കറ്റ് ഇക്കോണമിയുടെ ഈ മാർക്കറ്റ് ഇക്കോണമിക്ക് നമ്മളൊരു മൂന്നെണ്ണമല്ലേ പറഞ്ഞത്. പക്ഷേ മാർക്കറ്റ് ഇക്കോണമിയിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് പ്രത്യേകം എഴുതാം. ഈ മാർക്കറ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സായിട്ട് മാർക്കറ്റ് ഇക്കോണമി മാത്രം എടുത്തിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും, ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ആ മാർക്കറ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ് മാത്രം എന്താണ് എഴുതിയാൽ മതി അങ്ങനെ ചോദിക്കാൻ പോകും. അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് ചോദിക്കും, അപ്പോൾ നിങ്ങളത് മാത്രം എന്താണ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ എഴുതേണ്ടതാണ് ഒന്ന് ഇത് തന്നെ എഴുതാം, പ്രൈവറ്റ് സെക്ടർ എൻ്റെ ഫീച്ചേഴ്സാണ്. പ്രൈവറ്റ് സെക്ടറിനാണ് എന്ത് മാർക്കറ്റ് ഇക്കോണമിക്ക് പ്രാധാന്യം. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഒന്ന് പ്രൈവറ്റ് സെക്ടർ എന്ന് വെച്ചാൽ എന്താണ് സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾക്കാണ് പ്രാധാന്യം. രണ്ട് എന്താണ് ലൈസിസ് ഫെയർ എന്ന് പറയുന്നത്. എന്താണ് ലൈസിസ് ഫെയർ എന്ന് വെച്ചാൽ ലൈസിസ് ഫെയർ, ഓക്കെ, ലൈസൻസ് ഫെയർ പോളിസി എന്ന് പറയും. ലൈസൻസ് ഫെയർ എന്ന് വെച്ചാൽ ഗവൺമെന്റിന് പ്രാധാന്യമില്ലാത്ത പോളിസിയുടെ പേരാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് ഇക്കോണമിയിൽ ഗവൺമെന്റിന് വലിയ പ്രാധാന്യം ഇല്ല. ഇപ്പോൾ ജർമ്മനിയിലും അല്ലെങ്കിൽ അമേരിക്കയിലും USAയിലൊന്നും ഗവൺമെന്റിനും അത്ര വലിയ പ്രാധാന്യമില്ല. പ്രൈവറ്റ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രൈവറ്റ് ഒരു വലിയ എന്താണ് കൺട്രോൾ ആ രാജ്യത്തിലുണ്ടായിരിക്കും, ഒരു പ്രൈവറ്റ് കൺട്രോൾ. അതുകൊണ്ട് ലൈസൻസ് ഫെയർ എന്ന് വെച്ചാൽ ഗവൺമെന്റിന് പ്രാധാന്യമില്ല എന്ന് പറയുന്നതാണ് ലൈസൻസ് ഫെയർ. ഓക്കെ, ഫ്രീ എന്നാണ് അടുത്ത. മൂന്നാമത്തത് പ്രൈസ് മെക്കാനിസം, അത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ വില മെക്കാനിസം. ഓക്കെ, അടുത്തത് കൺസ്യൂമേ സോവറിൻറി എന്ന് പറയും. നാലാമത്തെ പോയിന്റ് കൺസ്യൂമേഴ്സ് സോവറിൻറി. കൺസ്യൂമർ സോവറിൻറി എന്ന് വെച്ചാൽ എന്താണ്? കൺസ്യൂമർ സോവറിൻറി എന്ന് വെച്ചാൽ ഉപഭോക്താവിന്റെ പരമാധികാരം എന്നാണ്. സോവറിൻറി എന്ന് വെച്ചാൽ പരമാധികാരം. ഉപഭോക്തൃ പരമാധികാരം എന്ന് വെച്ചാൽ ഉപഭോക്താവിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? ആ രാജ്യത്തെ എന്തുവാണ് ജനങ്ങൾക്കാണ് പ്രാധാന്യം. ഓക്കെ, എന്ന് വെച്ചാൽ വാങ്ങുന്നവർക്ക് ഇഷ്ടമുള്ള സാധനമാണ് ഈ ഉൽപ്പാദകർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാങ്ങുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം. ഒരു സാധനം വേണമെന്ന് വയ്ക്കാനും വേണ്ടോന്ന് വയ്ക്കാനൊക്കെ എന്താണ് ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? ഈ പറയുന്ന പ്രൈവറ്റ് ഇക്കോണമിയിൽ എന്തുകൊണ്ട് കൺസ്യൂമേഴ്സിനുണ്ട്. പക്ഷേ സോവിയറ്റ് യൂണിയൻ പോലുള്ള സെൻട്രലി പ്ലാന്റ് ഇക്കോണമിയിൽ അങ്ങനെയില്ല. ഗവൺമെൻറ് തരുന്ന എന്താണോ അത് മേടിച്ചോളണം. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ പണ്ട് ഗവൺമെൻറ് തന്നെ റേഷൻ കട പോലെ സംഭവത്തിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, ഡ്രസ്സൊക്കെ ആ നാട്ടുകാർ കൊടുക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. വീട്ടിലുള്ള ആൾക്കാർ കൊടുക്കുന്ന നല്ല യൂണിഫോം പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേപോലത്തെ ഡ്രസ്സാണ് കൊടുക്കുന്നത്, അത് വാങ്ങിച്ചോളണം. അതിന് കാര്യം സോവിയറ്റ് യൂണിയനിൽ എന്തില്ല, അല്ലെങ്കിൽ പണ്ടുണ്ടായിരുന്ന സെൻട്രലി പ്ലാന്റ് ഇക്കോണമിയിൽ കൺസ്യൂമർ സോവറിൻറി ഇല്ല. ഓക്കെ, പക്ഷേ മാർക്കറ്റ് ഇക്കോണമിയിൽ അതുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മേടിക്കാം. ഇപ്പോൾ കടയിൽ ചെന്ന് നിങ്ങൾ ചുരിദാർ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം, നിങ്ങൾക്ക് ജീൻസ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേടിക്കാം, അല്ലാതെ അവരിത് ഇതേ തരും എന്നൊന്നും പറയത്തില്ലല്ലോ. അതിന് കാരണം മാർക്കറ്റ് ഇക്കോണമിയിൽ എന്തുണ്ട്? കൺസ്യൂമേഴ്സ് സോവറിൻറി ഉണ്ട്. അത് നിങ്ങൾ ടി വിയിലെ കാണാറില്ലേ, ഉണരു ഉപഭോക്താവേ ഉണരു എന്ന് പറഞ്ഞിട്ട് പരസ്യം വരെ പറയുന്നുണ്ട്. അതിന് കാര്യം എന്ത് ആ സാധനം മേടിക്കുന്ന സാധനത്തിൽ എന്ത് പരാതി ഉണ്ടെങ്കിലും നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കാം. ഓക്കെ, അതാണ് കൺസ്യൂമേഴ്സ് സോവറിൻറി. ഓക്കെ, ഈ അടുത്ത അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? പ്രോഫിറ്റ് മോട്ടീവ്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് ആണ്, ലാഭം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അടുത്ത ആറാമത്തെ പോയിന്റ് കോമ്പറ്റീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള എന്തുപോലെ രാജ്യങ്ങളിൽ കമ്പനികൾ തമ്മിൽ എന്ത് കാണും? മത്സരം കാണും. ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ ആദ്യം ഫേസ്ബുക്ക് വന്നപ്പോൾ ഫേസ്ബുക്ക് ഭയങ്കര സംഭവമായിട്ട് മാറി, പിന്നെ എത്ര ഫേസ്ബുക്ക് ഡിമ്മായിട്ടാണ് അടുത്ത എന്ത് വന്നത്, വാട്സാപ്പ് വന്നത്. പക്ഷേ ഈ ഫേസ്ബുക്കിൻ്റെ മുതലാളിയായ മാർക്ക് സുക്കർബർഗ് തന്നെ
വാട്സാപ്പും കൂടെ അങ്ങ് വാങ്ങിച്ച്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ഈ വാട്സാപ്പിൽ നിന്നൊരു കോമ്പറ്റീഷൻ എപ്പോഴും ഫേസ്ബുക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ആ കോമ്പറ്റീഷൻ മാറ്റാൻ വേണ്ടിയാണ് അയാൾ അതൊന്ന് വാങ്ങിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായോ, അപ്പൊ പ്രൈവറ്റ് കമ്പനികളുള്ള രാജ്യത്തിൽ തമ്മിൽ ഭയങ്കര ശക്തമായ മത്സരമായിരിക്കും. അതിന്റെ പേരാണ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ പറഞ്ഞ മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ആറ് ഫീച്ചേഴ്സ്? അപ്പൊ നിങ്ങൾ പ്രത്യേകം ചോദിക്കും, ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതേണ്ട എന്താണ്? നമ്പർ വൺ എന്തുവാണ്? പ്രൈവറ്റ് സെക്ടർ. മാർക്കറ്റ് ഇക്കോണമിയിൽ എന്താണ്? പ്രൈവറ്റ് സെക്ടറിനാണ് പ്രാധാന്യം. മിക്ക സ്ഥാപനങ്ങളും 90% സ്ഥാപനങ്ങളും പ്രൈവറ്റ് ആയിരിക്കും. സ്കൂളും കോളേജും പട്ടാളം വരെ പ്രൈവറ്റ് ഉണ്ടാവും, പോലീസും ഇല്ല. അടുത്ത ലൈസൻസ് ഫെയർ പോളിസി. ലൈസൻസ് ഫെയർ പോളിസി എന്ന് വെച്ചാൽ ഗവൺമെന്റിന് എന്തില്ല, അധികാരമില്ലാത്ത നയത്തിന്റെ പേരാണ് ലൈസൻസ് ഫെയർ എന്ന് വെച്ചാൽ ഗവൺമെന്റിന് കൺട്രോൾ കാണത്തില്ല, പ്രൈവറ്റിന്റെ കൺട്രോൾ, അതാണ് ലൈസൻസ് ഫെയർ. അടുത്ത പ്രൈസ് മെക്കാനിസം, വില മെക്കാനിസം. അവര് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും. അടുത്ത കൺസ്യൂമേഴ്സ് സോവറിറ്റി, ഉപഭോക്താവൻ എന്ത് കാണും, പൂർണ്ണമായിട്ട് എന്ത് കാണും, ഒരു പരമാധികാരം കാണും. ഒരു സാധനം വേണമെന്നോ വേണ്ടെന്നോ വയ്ക്കാനുള്ള എന്താണ് അധികാരം ഉപഭോക്താവിനുണ്ട്. ഉപഭോക്തൃന് വേണ്ടി പ്രത്യേകം കോടതികൾ വരുന്നുണ്ട്, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ബോധിപ്പിക്കാൻ വേണ്ടി. അടുത്ത പ്രോഫിറ്റ് മോട്ടീവ്. പ്രോഫിറ്റ് മോട്ടീവ് എന്ന് വെച്ചാൽ ലാഭമാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അടുത്ത കോമ്പറ്റീഷൻ. ഇവർ തമ്മിൽ എന്ത് കാണും, ഇങ്ങനെയുള്ള ഇക്കോണമികൾ തമ്മിൽ എപ്പോഴും തമ്മിൽ എന്ത് കാണും, കോമ്പറ്റീഷൻ കാണും. ഓക്കെ, മത്സരം കാണും. ഇനി കാര്യം, ഇപ്പം അമേരിക്കയിലുള്ള കമ്പനി അല്ലേ ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനി, അമേരിക്കയിലുള്ളതാണ്, പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ ഒരുപാട് എന്താണ് ഗൂഗിൾ, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അവർ പക്ഷേ തമ്മിൽ ഹൈലി എന്താണ് കോമ്പറ്റീഷനായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കഴിയുന്നത്. ലോകത്തുള്ള വലിയ വലിയ ഡെവലപ്ഡ് രാജ്യങ്ങളിലെ കമ്പനികളെല്ലാം മത്സരിച്ച് തന്നെയാണ് അവരെ സാധനങ്ങൾ വിൽക്കുന്നത്. കാറ് കമ്പനികളുടെ എത്രയോ എണ്ണം ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും, BMW ബെൻസ് ഒക്കെ ജർമ്മനിയുടെയാണ്. പക്ഷേ രണ്ടും ഒരു രാജ്യത്തുള്ള എണ്ണല്ല, എന്നിട്ടും അവർ ശക്തമായ എന്തുണ്ട്, മത്സരമുണ്ട്. അതിൻ്റെ പേരാണ് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി ചോദിച്ചാൽ പ്രൈവറ്റ് സെക്ടർ, ലൈസൻസ് ഫെയർ, പ്രൈസ് മെക്കാനിസം, കൺസ്യൂമേഴ്സ് സോവറിറ്റി, പ്രോഫിറ്റ് മോട്ടീവ്, കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് സെൻട്രലി എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ ചോദിക്കുമ്പോൾ എഴുതാനുള്ള എന്താണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിലാദ്യം ആ ടേബിൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ടേബിൾ എന്താണ് കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ ആ ടേബിൾ വരച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അതിൽ ഏതെങ്കിലും കോളം കാണത്തില്ല. അപ്പോൾ ആ കോളത്തിൽ ഏതാണോ വരുന്നതെന്ന് നമ്മൾ നേരത്തെ ഇവിടെ പടം വരച്ചിട്ടായിരുന്നു, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിക്കോളണേ. ഈ ചാപ്റ്ററിൻ്റെ ചാപ്റ്ററിൻ്റെ പേരാണ് എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോ ഇക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എവല്യൂഷൻ ഓഫ് ഇക്കണോമിക്സ് എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതിയിട്ടാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മൈക്രോ മൈക്രോ പറഞ്ഞിട്ടേ അത് എഴുതിയെടുക്കണം. അത് ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, ഞാൻ പഠിപ്പിക്കുന്ന സെൻറ്റൻസ് തന്നെയാണ് നിങ്ങൾക്ക് നോട്ടായിട്ട് തരുന്നത്. അപ്പോൾ ആ പഠിപ്പിച്ചതിന് ശേഷം പറയുന്നത് തന്നെ നോട്ടായിട്ട് ഒന്ന് എഴുതിയാണ്, മനസ്സിലായോ? നമ്മൾ എല്ലാത്തിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാ തീയതി പഠിപ്പിച്ചപ്പോഴും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ആ ടേബിൾ വരയ്ക്കണം. ഇതിൻ്റെ ആ ടേബിൾ ആദ്യം വരയ്ക്കുക. ആ ടേബിൾ മൂന്നായിട്ട് ഇങ്ങനെ തരംതിരിച്ചിട്ട് ശ്രദ്ധയിൽ പ്ലാന്റ്, അതേപോലെ മാർക്കറ്റ് ഇക്കോണമി, അതേപോലെ മിക്സഡ് ഇക്കോണമി എന്ന് പറഞ്ഞ് ആ ടേബിൾ വരച്ചെടുക്കുക. ആ ടേബിൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മൂന്ന് പാരഗ്രാഫായിട്ട് എഴുതണം. അപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഹെഡിങ് എഴുതി ആദ്യം ടേബിൾ വരച്ചിട്ട് ഫസ്റ്റ് സൈഡ് കഴിഞ്ഞ് സെൻട്രലി പ്ലാന്റ് ഇക്കോണമി എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ എഴുതണം. രണ്ടാമത്തെ ഹെഡിങ് മാർക്കറ്റ് ഇക്കോണമി, അത് ഞാൻ പറഞ്ഞതുപോലെ എഴുതണം. മൂന്നാമത്തത് എന്തുവാണ് മിക്സഡ് ഇക്കോണമി, അതും ഞാൻ പറഞ്ഞ പാരഗ്രാഫ് എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യമായിട്ട് എഴുതണം ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി. അത് ടേബിളൊന്നും വരയ്ക്കേണ്ട, അത് പോയിന്റുകളാണ്, അത് പാരഗ്രാഫായിട്ടില്ല, അതൊരു പോയിന്റാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് പ്രൈവറ്റ് സെക്ടർ, സെക്കൻഡ് പോയിന്റ് ലൈസൻസ് ഫെയർ, തേർഡ് പോയിന്റ് പ്രൈസ് മെക്കാനിസം, ഫോർത്ത് പോയിന്റ് കൺസ്യൂമേഴ്സ് സോവറിറ്റി, ഫിഫ്ത് പോയിന്റ് പ്രോഫിറ്റ് മോട്ടീവ്, സിക്സ്ത് പോയിന്റ് കോമ്പറ്റീഷൻ. ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ,